ഹായ് ഫ്രണ്ട്സ്, ബീന ആൻഡ് എൽസാസ് വേൾഡ് ഓഫ് പോസിറ്റിവിറ്റിയിലേക്ക് സ്വാഗതം. വിഷാദ രോഗം അഥവാ ഡിപ്രഷൻ എന്നതിനെ കുറിച്ച് കേൾക്കാത്തവരായി ആരും ഉണ്ടാകുകയില്ല. ലോകാരോഗ്യ സംഘടന 2020 ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ ഭീഷണിയായി കണക്കാക്കുന്നത് വിഷാദ രോഗത്തെയാണ്. ആത്മഹത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സർവ്വസാധാരണമായ കാരണമാണ് വിഷാദം. വിഷാദ രോഗങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ ആത്മഹത്യകൾ തടയാൻ സാധിക്കും. വിഷാദ രോഗത്തിന് കൃത്യമായ കാരണം പറയാൻ സാധിക്കുകയില്ല. ജീവശാസ്ത്രപരമായ കാരണങ്ങൾ കൊണ്ട് വിഷാദ രോഗികളാകുന്നവരുണ്ട്, പാരമ്പര്യമായി കൈമാറി കിട്ടിയവരുണ്ട്. ഡിപ്രഷൻ അഥവാ വിഷാദം എന്നത് 3 ഘട്ടങ്ങളായി തരംതിരിക്കാം. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നിങ്ങനെ 3 തരമുണ്ട്. വിഷാദ രോഗത്തിൻ്റെ തുടക്കത്തിൽ ചെറിയ ലക്ഷണങ്ങളാണ് പ്രകടമാക്കുക. വ്യായാമം കൊണ്ടും കൗൺസിലിംഗ് കൊണ്ടും അത് മാറ്റിയെടുക്കാൻ കഴിയും. മോഡറേറ്റ് ഡിപ്രഷൻ ഘട്ടത്തിലുള്ളവർ പെട്ടെന്ന് തന്നെ ചികിത്സ തേടിയാൽ ആത്മഹത്യയിലെത്താതെ നോക്കാം. സിവിയർ ഡിപ്രഷൻ ഉള്ളവർ എല്ലാറ്റിലും നിന്ന് ഒറ്റപ്പെട്ട് തനിച്ചായിട്ടുണ്ടാകും. അവർക്ക് വികാരങ്ങളെ നിയന്ത്രിക്കാനേ സാധിക്കുകയില്ല. ഈ ഘട്ടത്തിൽ ചികിത്സ വളരെ അത്യന്താപേക്ഷിതമാണ്. തൈറോയ്ഡ് പോലെ ഹോർമോൺ വ്യതിയാനമുണ്ടാക്കുന്ന അസുഖങ്ങളും ജീവിതത്തിലെ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും വിഷാദ രോഗത്തിന് കാരണമാകാറുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ജോലിയിലുള്ള പ്രയാസങ്ങൾ, കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും, പ്രണയഭംഗങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾ, ഉറ്റവരുടെ വേർപാട്, ഇതെല്ലാം വിഷാദത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണ്. ക്ഷീണം, എപ്പോഴും കിടക്കണം എന്ന ഒരേ തോന്നൽ, മുറിയിൽ പ്രകാശം കടക്കാൻ അനുവദിക്കാതെ ഇരിക്കുക, എപ്പോഴും ഇരുട്ട് മുറിയിൽ തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുക, ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുക, ഭക്ഷണം തീരെ കഴിക്കാതിരിക്കുകയോ വളരെയധികം കഴിക്കുകയോ ചെയ്യുക, ഇതുമൂലം ശരീരഭാരം തീരെ കുറയുകയോ വളരെയധികം കൂടുകയോ ചെയ്യുക, ശരീരത്തിൽ എപ്പോഴും വേദനകൾ അനുഭവപ്പെടുന്നു എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, ഓർമ്മ കുറയുന്നതുപോലെ കാണപ്പെടുക, തീരെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാതെ ഇരിക്കുക, ഒട്ടും ആത്മവിശ്വാസം ഇല്ലാതെ ഇരിക്കുക, തീരെ ഉറങ്ങാതിരിക്കുകയോ വളരെ കൂടുതൽ ഉറങ്ങുകയോ ചെയ്യുക, ദീർഘനേരം ചിന്തയിൽ മുഴുകിയിരിക്കുക, എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ എന്ന് എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, എപ്പോഴും ശരീരത്തിന് എന്തോ അസുഖമുണ്ട്, ഞാനൊരു രോഗിയാണ് എന്ന തോന്നൽ ഉണ്ടാകുക, വീടിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടുക, പ്രിയപ്പെട്ടവരെയും കുടുംബാംഗങ്ങളെയും കാണുമ്പോഴും വിഷാദഭാവത്തിൽ തന്നെ ഇരിക്കുക, ഒട്ടും സംസാരിക്കാതെ ഇരിക്കുക തുടങ്ങിയവ ഡിപ്രഷൻ്റെ ലക്ഷണങ്ങളാണ്. ഇത്തരം ലക്ഷണങ്ങൾ 2 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വിഷാദ രോഗം അഥവാ ഡിപ്രഷൻ ഉണ്ട് എന്ന് സംശയിക്കാം. പുരുഷനിലും സ്ത്രീയിലും വിഷാദ ലക്ഷണങ്ങൾ വ്യത്യസ്തമായാണ് കാണപ്പെടുന്നത്. സ്ത്രീകളിലാണ് ഡിപ്രഷൻ വരാനുള്ള സാധ്യത കൂടുതൽ. ജീവിതത്തിൻ്റെ 3 ഘട്ടങ്ങളിൽ ഡിപ്രഷൻ വരാനുള്ള സാധ്യത കൂടുതലായി സ്ത്രീകൾക്കാണ് കാണപ്പെടുന്നത്. ഓരോ മാസവും ആർത്തവം വരുന്നതിന് മുൻപുള്ള 1 ആഴ്ച ഹോർമോൺ വ്യതിയാനം കൊണ്ട് വിഷാദം വരാം. പ്രസവശേഷം വരുന്ന പോസ്റ്റ് പാർട്ടം ഡിപ്രഷനും ആർത്തവ വിരാമ സമയങ്ങളും ശ്രദ്ധിക്കപ്പെടേണ്ട സമയങ്ങളാണ്. ഡിപ്രഷൻ വന്ന വ്യക്തി തൻ്റെ രോഗാവസ്ഥ തിരിച്ചറിഞ്ഞ് ചികിത്സ വേണം എന്നാവശ്യപ്പെടാൻ തീരെ സാധ്യതയില്ല. ഒപ്പമുള്ളവരാണ് ഇത് തിരിച്ചറിയേണ്ടതും അവരെ ചികിത്സിക്കേണ്ടതും. അവർക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുക്കുക, ആത്മവിശ്വാസം പകരുക. ഡോക്ടർമാർ വിചാരിച്ചാൽ മാത്രം ഇവരെ ജീവിതത്തിലേക്ക് തിരികെ നടത്താൻ സാധിക്കുകയില്ല. ഉറ്റവരും സുഹൃത്തുക്കളും ചുറ്റുമുള്ളവരും ഒരുപോലെ തന്നെ കരുതിയാൽ മാത്രമേ വിഷാദ രോഗത്തിന് അടിമപ്പെട്ടു പോയ ഒരു വ്യക്തിയെ തിരികെ സ്വാഭാവിക ജീവിതത്തിലേക്ക് നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം.
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ബീന ആൻഡ് എൽസാസ് വേൾഡ് ഓഫ് പോസിറ്റിവിറ്റി.